ഹലോ ഫ്രണ്ട്സ്, ബ്ലൂമുണ്ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഹോണറിൻ്റെ പുതിയ ഫോണായ ഹോണർ 8X ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ, പിന്നെ അതിനകത്ത് ഷൂട്ട് ചെയ്ത കുറച്ച് ക്യാമറ സാമ്പിൾസുമായിട്ടാണ്. അപ്പോൾ അതിലേക്ക് പോയിട്ട് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ പോകാം. ഇതാണ് നമ്മുടെ ഹോണർ 8X. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഹോണർ 8X 3 വേരിയൻ്റ് ഉള്ളത്, അതായത് 4 GB റാമും 32 ഇൻറ്റേണലും വരുന്നത്, പിന്നെ 6 GB 64 GB വേരിയൻറ്റ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ 6 GB 128 GB വേരിയൻറ്റ് വരുന്നുണ്ട്. വില വരുന്നത് 14,000 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. നമ്മളിലുള്ള വേരിയൻറ്റ് എന്ന് പറയുന്നത് 6 GB 64 GB ഒരു വേരിയൻറ്റാണ് നമ്മളിലുള്ളത്. നമ്മൾ ആദ്യം നമ്മൾ നോക്കണമെങ്കിൽ ഡിസ്പ്ലേ നോക്കണമെങ്കിൽ ഡിസ്പ്ലേ വരുന്നത് 6.5 ഇഞ്ചാണ് വരുന്നത്. ഇതിൻ്റെ അസെപ്റ്റ് റേഷ്യോ വരുന്നത് 19.5:9 ഇതിൻ്റെ അസെപ്റ്റ് റേഷ്യോ വരുന്നത്. പിന്നെ നമ്മൾ നോക്കണമെങ്കിൽ നമ്മൾ ഫോൺ ഓണാകുമ്പോൾ നമുക്ക് നോക്കണത് അതായത് ഇതിൻ്റെ വെസൽലെസ് ഡിസ്പ്ലേയാണ് വരുന്നത്, അതായത് നമുക്ക് അടിയിലെ വെസൽസ് കാണാൻ പറ്റും. ചെറിയൊരു ഫ്രെയിമാണ് വരുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് സൈഡായാലും ചെറിയൊരു ഡിസ്പ്ലേയാണ് വരുന്നത്. ഇത് നോച്ചുള്ള സെറ്റാണ്. പിന്നെ അതിൻ്റെ സൈഡ് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സിം ഡെഡിക്കേറ്റഡ് സ്ലോട്ട് കാണാം, അതായത് 2 SIM ഇടാൻ പറ്റും, പിന്നെ ഒരു മെമ്മറി കാർഡും, അങ്ങനത്തെ ഒരു സ്ലോട്ടാണ് വരുന്നത്. ഇതിൻ്റെ അടിഭാഗത്ത് വരുന്നത് ഒരു 3.5 mAh ഓഡിയോ ജാക്കും, പിന്നെ ഒരു മൈക്ക് വരുന്നുണ്ട്, ഒരു നോർമൽ ടൈപ്പ് USB ചാർജ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ സാധാ സ്പീക്കറും. ഇതിൻ്റെ ഇപ്പുറത്തെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വരുന്നത് ഒരു പവർ ബട്ടൺ വരുന്നുണ്ട്, അതുപോലെ തന്നെ വോളിയൂം റോക്കേഴ്സ്. മോൾ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സെക്കൻഡറി മൈക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ പുറഭാഗം നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിങ്ങാണ് ഇതിന് വരുന്നിരിക്കുന്നത്. ഇവിടെ വേറെ ഫിനിഷിങ്ങും ഇവിടെ വേറെ ഫിനിഷിങ്ങും വരുന്നത്, അതായത് ഇപ്പുറത്തെ ഫിനിഷിങ്ങിൽ നമുക്ക് നമ്മുടെ ക്യാമറകൾ വരുന്നത്, അതായത് 20 MP 2 MP ഒരു ഡെപ്ത് സെൻസറുമായിട്ട് ഒരു ക്യാമറ വരുന്നത്, അതുപോലെ തന്നെ ഡ്യുവൽ ടോൺ LED വരുന്നത്. AI ക്യാമറ ഇതിനകത്ത് എനേബിൾ ആയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഹോണറിന് എല്ലാവർക്കും കാണാൻ ലോഗൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ സ്ഥലത്ത് വരുന്നത് ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ നമുക്ക് വരുന്നുണ്ട്, പിന്നെ അതിൽ നമ്മുടെ സാധാ നമ്മുടെ IMEI നമ്പറിൻ്റെ ഒരു സ്റ്റിക്കർ വരുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ മെയിനായിട്ട് നോക്കുന്ന കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ പ്രോസസ്സർ വരുന്നത് കിരിൻ്റെ 710 വരുന്നത്, അതായത് പുതിയൊരു ചിപ്സെറ്റാണ് വരുന്നത്. പിന്നെ നോക്കണമെങ്കിൽ ഇതിൻ്റെ ബാറ്ററി വരുന്നത് 3750 mAh ആണ് ബാറ്ററി വരുന്നത്. ചെറിയൊരു കുറവ് പോലെ തോന്നുന്നുണ്ട്, എന്നാലും നല്ലൊരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറേ നേരം യൂസ് ചെയ്താലും ഹീറ്റിംഗ് കുറവാണ് ഇതിൻ്റെ. നമ്മുടെ ഹോണർ 7X ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു ചെറിയൊരു ഹീറ്റിംഗ് ഒക്കെ ഉണ്ടാവും നമ്മൾ കുറച്ചേരം ഉപയോഗിക്കുമ്പോൾ, അതിനുള്ള ഹീറ്റിംഗ് നമുക്ക് ഇതിനെ തോന്നുന്നില്ല. നമുക്കിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.5 ഇഞ്ചാണ് വരുന്നത്, 1080p ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. അസെപ്റ്റ് റേഷ്യോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 19:9 വരുന്നത് അസെപ്റ്റ് റേഷ്യോ വരുന്നത്. ഇത് 6.5 ഉണ്ടെങ്കിലും പക്ഷേ നമുക്ക് അതിൻ്റെ ഫീലിംഗ് വരില്ല, അതൊരു 5.5 അതുപോലെ നമുക്ക് തോന്നുള്ളൂ. ഫുൾ സ്ക്രീൻ ആയതുകൊണ്ട് നമുക്ക് തോന്നുന്നുണ്ട് അങ്ങനെ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് വരുന്നത് കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 3 ആണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഫോൺ നമുക്ക് കിട്ടുമ്പോൾ ഒരു ചെറിയൊരു സ്ക്രീൻ ഗാർഡ് അവർ നമുക്ക് ഒട്ടിച്ചിട്ടുണ്ട്, അത് കട്ടിയുള്ള സ്ക്രീൻ ഗാർഡ്, ഒരു നോർമൽ സ്ക്രീൻ ഗാർഡ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹോണറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ UI ആണ്. ഇവരെ UI വരുന്നത് നമ്മുടെ EMUI 8.2 ഇതിനകത്ത് ഈ ഫോൺ നമുക്ക് വരുന്നത് EMUI 8.2. പിന്നെ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് വെർഷൻ വരുന്നത് ഓറിയോണ് വരുന്നത് 8.10 ഓറിയോണ് വരുന്നത്. ഇത് നമ്മളിലുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 GB 64 GB വേരിയൻറ്റ് വരുന്നത്. ഇതിൻ്റെ സ്ക്രീൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, റെസൊല്യൂഷൻ എഴുതിയിട്ടുണ്ത് 2340, പിന്നെ 1080 എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ ക്യാമറയുടെ കാര്യത്തിൽ നോക്കണമെങ്കിൽ ക്യാമറ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20 MP ക്യാമറ വരുന്നത്. നമ്മൾ ക്യാമറ തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പ്രോ ഇവിടെ പറ്റും പ്രോ മോഡ്, സ്ലോ മോഷൻ മോഡ്, പിന്നെ AR ലെൻസ്, ടൈം ലാപ്സ്, ഫിൽട്ടർ വാട്ടർ, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വീഡിയോ ഫുൾ HD 1080p ഫുൾ HD ആണ് വരുന്നത്. അതുപോലെ തന്നെ ഫോട്ടോ, പ്രോട്രേറ്റ് മോഡ്, നൈറ്റ് മോഡ്, പിന്നെ അപ്പേച്ചർ മോഡ് എന്നൊരു പുതിയ മോഡും ഇതിനകത്ത് വരുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ വരുന്നത് 16 MP ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ വരുന്നത്. ഇതിൻ്റെ കുറച്ച് സാമ്പിൾ പിക്ചർ ഞാൻ ഈ വീഡിയോ അവസാനമായിട്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സാമ്പിൾ വീഡിയോ ഞാൻ വീണ്ടും ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 1 വീക്കായി. നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഫോണുകളും നല്ല ബെറ്റർ ആയിട്ട് തോന്നുന്നത്, ഗെയിം പെർഫോമൻസ് ആയാലും നമ്മളിതിനകത്ത് ആസ്വാൾട്ട് ഉണ്ടായാലും PUBG നമ്മൾ കേട്ടിട്ട് നല്ല സ്മൂത്തായിട്ട് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹീറ്റിംഗ് കുറവുണ്ട്, നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഈ ഹോണർ 8X തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലും നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.